Onnamatha question nokka. Enda question? Car goes an average speed of 36 km per hour for 15 minutes and 60 km per hour for next 15 minutes. How much distance does it cover? Okay, now the speed andirundalle. Speed ethrayana? Speed equal to 36 km per hour. 36 km per hour. Time ethrayana thandittullathu? 15 minute aanu thandittullathu. Alle? Adu aadhu 15 minutes. Next parayunnathu adu endu edu 36 km per hour 15 minutes travel edu. Pinne endu speed il travel edu? 60 km per hour il travel edu. Alle? Ethra time travel edu? 15 minute travel edu. Okay. Ini nammalodu enna choikkunne? Total distance ethrayanu enna choikkunne. അപ്പോൾ നമ്മൾ ഈ ഒരു കേസിൽ എപ്പോഴും എന്താ ചെയ്യേണ്ടത് ആദ്യത്തെ 15 മിനിറ്റിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് നോക്കുക പിന്നെ നെക്സ്റ്റ് 15 മിനിറ്റിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് നോക്കുക ഓക്കെ നമ്മൾ ഒരു ഇക്വേഷൻ ഓർമ്മയുണ്ടോ ഈ ഒരു ട്രയാംഗിൾ വെച്ചിട്ട് പറഞ്ഞിട്ടില്ലേ ഇതിന് മുന്നിലത്തെ വീഡിയോയിൽ എന്തായിരുന്നു നമ്മൾ എങ്ങനെയാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക സ്പീഡ് ഇൻടു ടൈം ചെയ്താൽ മതി പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ടൈമിന്റെ യൂണിറ്റ് എത്രയാ തന്നിട്ടുള്ളത് 15 മിനിറ്റ് ആണ് സ്പീഡ് എത്രയാ തന്നിട്ടുള്ളത് 36 കിലോമീറ്റർ പെർ അവർ ആണ് തന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം എപ്പോഴും ശ്രദ്ധിക്കണം സ്പീഡിന്റെയും ടൈമിന്റെയും യൂണിറ്റ് സെയിം ആയിരിക്കണം അപ്പൊ 15 മിനിറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ സ്പീഡ് എന്ത് ചെയ്യാം മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം ഓക്കെ അപ്പോ സ്പീഡ് ഈക്വൽ ടു 36 കിലോമീറ്റർ പെർ അവർ എന്നുള്ളതിന്റെ മീനിങ് എന്താ 1 hour ൽ അതെന്ത് ചെയ്യും 36 കിലോമീറ്റർ ട്രാവൽ ചെയ്യും അല്ലെ 1 hour എന്ന് വെച്ചാൽ 60 മിനിറ്റില് എന്ത് ചെയ്യും 36 കിലോമീറ്റർ ട്രാവൽ ചെയ്യും അപ്പോൾ 1 minute എത്ര എത്ര ട്രാവൽ ചെയ്യും 1 minute എന്ത് ചെയ്യും 36 ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ മതി അല്ലെ ഇതിപ്പോ 36 കിലോമീറ്റർ ആണെന്നിട്ടുള്ളത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം മീറ്ററിലേക്ക് മാറ്റാം മീറ്ററിലേക്ക് എങ്ങനെ മാറ്റാം 1000 കിലോമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറയുന്നത് അപ്പൊ 36,000 ഡിവൈഡഡ് ബൈ 60 ചെയ്യാം ഓക്കെ അപ്പൊ എന്ത് വരും 600 മീറ്റർ വരും അപ്പൊ 1 minute എത്ര ട്രാവൽ ചെയ്യാം 600 മീറ്റർ ഓക്കെ അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും സ്പീഡ് ഈക്വൽ ടു 600 മീറ്റർ പെർ മിനിറ്റ് എന്ന് പറയാൻ പറ്റും അല്ലെ 600 മീറ്റർ പെർ മിനിറ്റ് എന്ന് പറയാൻ പറ്റും ഇനി നമുക്ക് എന്ത് ചെയ്യണം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലെ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻടു ടൈം ഇപ്പൊ സ്പീഡ് എത്രയാണ് 600 മീറ്റർ പെർ മിനിറ്റ് ആണ് ഇൻടു ടൈം ടൈം എത്രയാണ് 15 മിനിറ്റ് ആണ് 15 മിനിറ്റ് ഓക്കെ അപ്പൊ എന്ത് വരും 600 ഇൻടു 15 ഈക്വൽ ടു എന്ത് വരും 9,000 മീറ്റർ വരും ഈക്വൽ ടു 9 kilometer വരും അല്ലെ 1,000 meter ഈക്വൽ ടു 1 kilometer ആണ് അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് എത്ര കിട്ടി 9 kilometer ആണെന്ന് കിട്ടി ഇനി അടുത്തത് നോക്കാം അടുത്ത 15 മിനിറ്റില് എത്ര ട്രാവൽ ചെയ്യണം എന്ന് നോക്കണം അല്ലേ അപ്പോ എന്ത് ചെയ്തു നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ടൈം 15 മിനിറ്റ് ആണ് സ്പീഡ് എത്രയാണ് തന്നിട്ടുള്ളത് 60 kilometer per hour ആണ് അപ്പൊ 1 hour എത്ര ട്രാവൽ ചെയ്യും 60 kilometer ട്രാവൽ ചെയ്യും അപ്പോൾ 1 മിനിറ്റിൽ എത്ര ട്രാവൽ ചെയ്യും 1 മിനിറ്റിൽ എങ്ങനെ കണ്ടുപിടിക്കാം 60 ഡിവൈഡഡ് ബൈ 60 ചെയ്യാം അപ്പോൾ എത്ര വരും 1 kilometer 1 മിനിറ്റിൽ എത്ര ട്രാവൽ ചെയ്യും 1 kilometer ട്രാവൽ ചെയ്യും അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലേ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ എസ് ഇൻഡു ടി സ്പീഡ് ഇൻഡു ടൈം ഇവിടെ ഞാൻ ഇങ്ങനെ കണ്ടുപിടിക്കാൻ കാരണം സോറി സ്പീഡ് ഇൻഡു ടൈം അപ്പൊ സ്പീഡ് എത്രയാണ് 1 ഇൻഡു ടൈം എത്രയാണ് 15 മിനിറ്റ് അപ്പൊ ഡിസ്റ്റൻസ് എത്ര വരും 15 kilometer വരും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കിലോമീറ്റർ ആണ് ഓക്കെ 1 മിനിറ്റിൽ 1 kilometer ആണ് ട്രാവൽ ചെയ്യുന്നത് അപ്പൊ 15 മിനിറ്റിൽ എത്ര ട്രാവൽ ചെയ്യും 15 kilometer ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് എത്ര കിട്ടി 9 kilometer അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും ടോട്ടൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു 15 + 9 ഈക്വൽ ടു 24 kilometer
ഓക്കെ സിമ്പിൾ ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.